സി ബി ഐ പോലെയുള്ള ഏജൻസി അന്വേഷിക്കണം തെളിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരാൾ പരാതിക്കാരനാണ് താങ്കൾ പക്ഷേ ഈ കാര്യത്തിൽ ശ്രീ ജയസൂര്യൻ പറയുന്നതിൽ നിന്ന് സി ബി ഐ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ് അന്വേഷിക്കും മുന്നോട്ട് പോകും എന്നൊക്കെ ഒരു വിശ്വാസം മാത്രമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉള്ളത് എന്നത് ഈ കാലം അത്രയുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പരാതിക്കാരന് ഈ കേസ് ഒരിടത്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കാത്ത വിധം സി ഒരു തടസ്സം സൃഷ്ടിക്കുന്നു അതിന് രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ ഉണ്ട് എന്ന തോന്നലുണ്ടോ ഒരു കാര്യം ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാർക്ക് ടൈറ്റാനിയം അഴിമതിയെക്കുറിച്ചുള്ള അറിവുകൾ പരിമിതമാണെന്ന് ഞാൻ പറയേണ്ടി വരുന്നതിൽ ഖേദിക്കുന്നു കാരണം നിങ്ങളെ ഭാഗ്യമായ അറിവ് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വിലയിരുന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കുക ഞാൻ ഈ പോരാട്ടം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി അല്ല ഇത് തുടങ്ങിയിരിക്കുന്നത് ഇരുപത് വർഷം മുമ്പാണ് ഈ പ്രോജക്റ്റിനെതിരെ ലോകായുക്തിൽ നിന്നും പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഒന്നിൽ സ്റ്റേ മേടിച്ചൊരു ജീവനക്കാരനടു ഞാൻ അത് പിന്നീട് ഒരുപാട് അട്ടിയറമകളുണ്ടായി രണ്ടായിരത്തി ആറ് ഒക്ടോബർ ആറാം തീയതി കേരള സർക്കാർ വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ട് എൻ്റെ പരാതിയിലാണ് അപ്പം അതിനെ തുടർന്നാണ് ഈ കേസ് ഇപ്പം വന്നിപ്പോൾ സി ബി ഐ എത്തി നിൽക്കുന്നത് ഇതിലെന്ത് അന്വേഷമാണ് വിജിലൻസ് വകുപ്പ് നടത്തിയത് ഇവർ വിജിലൻസ് കോടതിയിൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നൽകിയ റിപ്പോർട്ട് എന്താണ് ഈ അറുപത്താറ് സാക്ഷികളുടെ മൊഴികുണ്ട് ആ മൊഴികളെല്ലാം എൻ്റെ കൈവശിരിപ്പുണ്ട് ഞാനീതിനെയൊക്കെ കോടതിയിൽ ചലഞ്ച് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ഇപ്പോൾ സി ബി ഐക്ക് കൈമാറാൻ സി ബി ഐ അന്വേഷിക്കേണ്ട വിഷയങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറയാം ഒന്ന് വിദേശ കമ്പനിക്ക് കരാർ നൽകി പത്ത് രണ്ട് രണ്ടായിരത്തി ആറിലാണ് കെമട്ടോ റിക്കോ പ്ലാനിങ് എന്ന ഫിൻലാൻഡിലുള്ളൊരു കമ്പനിക്കും എ വി എ യൂറോപ്പ് എന്ന യു കെയിലുള്ള കമ്പനിക്കും കരാർ നൽകുന്നത് ഈ രണ്ട് കമ്പനികൾക്കാർ നൽകിയിരിക്കുന്ന അറുപത്തി രണ്ട് കോടിയോളം രൂപയാണ് യൂണിയൻ ബാങ്കിൻ്റെ കഴക്കൂട്ട ശാഖ വഴി നൽകിയിരിക്കുന്നത് പിന്നീട് ബാക്കിയുള്ള നഷ്ടങ്ങളെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ വിഷയം ഉണ്ടായിരുന്നു ഡ്യൂട്ടി കൺസെഷൻ മേടിച്ചൊരു വിഷയമുണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും പിഴയും ഉൾപ്പെടെയുള്ള നഷ്ടം ഏറെക്കുറെ ഇരുന്നൂറ് കോടിയോളം രൂപയോളം വരും യൂണിയൻ ബാങ്കിൽ നിന്നും ഈ മെഷീനറി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നാൽപ്പത്തിയഞ്ച് കോടി രൂപ വായ്പ എടുത്തിരുന്നു അതിന് പലിശയായി നൽകിയത് മുപ്പത് കോടി രൂപ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് മാത്രം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷിക്കേണ്ട പക്ഷേ ഒന്ന് പറയുന്നത് ഓക്കെ പരിമിതിയുണ്ട് ഈ വിദേശ കമ്പനി ഉൾപ്പെട്ട ഒരു കേസ് രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് മെക്കോൺ എന്ന സെൻട്രൽ പി എസ് സു ആയിരുന്നു കൺസൾട്ടൻ്റായി വർക്ക് ചെയ്ത് അവർ കോടി രൂപ അടിച്ചു കൊണ്ടുപോയി ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു പദ്ധതിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകി മെക്കോൺ അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് ഡേറ്റാമിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഇനി മൂന്നാമത്തെ വിഷയം യൂണിയൻ ബാങ്ക് എട്ട് ശതമാനം പലിശക്കാണ് ഇതിന് ഈ നാൽപ്പത്തഞ്ച് കോടി രൂപ വായ്പ അല്ലെങ്കിൽ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്തൊരു പദ്ധതി വിദേശത്ത് നിന്ന് മെഷീനറി ഇമ്പോർട്ട് ചെയ്ത ശേഷം ഈ പദ്ധതി ഉപേക്ഷിക്കാനുണ്ടായെന്ന് മാത്രം ആ ഇതിൽ മുപ്പോടി രൂപ പലിശയായിട്ട് യൂണിയൻ ബാങ്കിൽ കെട്ടി എങ്ങനെയാണ് യൂണിയൻ ബാങ്ക് ഈ ഒരു വിഷയം ഇതിലും വായ്പ നൽകിയത് അത് സി ബി ഐ അന്വേഷിക്കേണ്ട വിഷയം നാലാമത്തെ വിഷയം ഇറക്കുമതിയായി ബന്ധപ്പെട്ട് വൻ ക്രമക്കാർ ഉണ്ടായത് ഈ ഇ പി സി ജി ലൈസൻസ് എന്ന് പറയും എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിലുള്ള ഇതിലാണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്കീമിലാണ് ഈ മെഷീനറി ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്ന് മൂന്നര കോടി രൂപയോളം മാത്രമാണ് ഡ്യൂട്ടി നൽകിയത് പതിനേഴ് പോയിന്റ് മൂന്നേ ഒന്ന് കോടി രൂപയുടെ ഡ്യൂട്ടി കൺസെക്ഷൻ പഠിച്ച് അത് ആക്ച്വലി കള്ളത്തരമായിരുന്നു ഇത് ഇമ്പോർട്ട് ചെയ്ത മെഷീനറി ഡ്യൂട്ടി കൺസെഷൻ എലിജിബിൾ ആയിരുന്നില്ല ആ ഇനത്തിൽ ഈ കണ്ടീഷൻ എന്തായിരുന്നു പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത മെഷീനറി ആറ് മാസത്തിന് ഇൻസ്റ്റാൾ ചെയ്യണം എട്ട് വർഷം കണ്ട് സേവ് ചെയ്യുന്ന ഡ്യൂട്ടിയുടെ എയ്റ്റ് ടൈംസ് എക്സ്പോർട്ട് ചെയ്യണം ഈ എക്സ്പോർട്ട് ഓബ്ലിക്കേഷൻ ഇതിനകത്തുണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനമെടുത്തു കേരള ഹൈക്കോടതിയിൽ ഇതിൻ്റെ അഫിഡേവേറ്റും ടൈറ്റാനിക് കമ്പനി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെയായിട്ടും ഈ മെഷറി പ്രോജക്ട് ഡ്രോപ്പായിപ്പോയി അപ്പോൾ ഇതിന്റെ ഡ്യൂട്ടി ഇൻട്രസ്റ്റ് വിദേശ വ്യാപാര വകുപ്പ് ചുമത്തിയിട്ടുള്ള മുപ്പത്തഞ്ച് കോടിയുടെ പഴയടയ്ക്ക് ഇനി ഇന്നൂറ് കോടി രൂപ ഇനി അടയ്ക്കാനുണ്ട് ആ പൈസ പിരിച്ചെടുക്കുന്നതിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ താല്പര്യം അത് സി ബി ഐ അന്വേഷിക്കേണ്ട വിഷയം ഇക്കാര്യത്തിൽ ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പരാതി നൽകിയിരുന്നതാണ് സി ബി ഐക്ക് റെഫർ ചെയ്തു പക്ഷേ സി ബി ഐ ഒരിക്കലും എന്നെ ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് ശ്രീ സെബാസ്റ്റ്യൻ ജോർജ് അതായത് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുള്ള നടപടിയില്ല സി ബി ഐ അന്വേഷിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ബാങ്ക് എന്തിന് പൈസ കൊടുത്തു ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ രാജ്യത്തിനകത്ത് തന്നെയുള്ള കേന്ദ്രം നിയന്ത്രിക്കുന്ന ഏജൻസികളുടെ ദുരുപയോഗം ഇതൊക്കെ അന്വേഷിക്കാനുള്ള വക ഉണ്ടായിട്ടും ഇത് അന്വേഷിക്കാതിരിക്കുന്നതിന് കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത് ഇതിനകത്ത് തീർച്ചയായിട്ടും എന്താണ് ഞാൻ എനിക്കിപ്പോൾ ചർച്ചയിൽ മുമ്പ് ഡൊമിനി മിസ്റ്റർ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ കാര്യം വളരെ രസകരമായിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി ചെന്നിത്തല ഇബ്രാഹിംകൊഞ്ചി ഇവരൊക്കെ ഉൾപ്പെട്ട കേസായ് വിട്ട് അപ്പം അവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് മിസ്റ്റർ ഡൊമിനിക് പ്രസന്റേഷൻ പരസ്യമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അത് എന്താണെന്നുള്ള ഇത് ഇവർക്ക് പങ്കില്ലെങ്കിൽ എന്തിനാണ് സി ബി ഐ അന്വേഷണത്തിന് ആരെന്തിനു ഭയപ്പെടണം